പ്രായം 30-ൽ താഴെയാണോ? പുകവലി, മദ്യപാനം എന്നിവയുണ്ടോ? സൂക്ഷിക്കുക. പുകവലി, രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം, മദ്യപാനം, പൊണ്ണത്തടി, പ്രമേഹം എന്നിവ 30 വയസ്സിൽ താഴെയുള്ളവരിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്നതായി ശ്രീചിത്രയുടെ പഠനത്തിൽ കണ്ടെത്തി. 1978 മുതൽ 2017 വരെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹൃദ്രോഗ ലക്ഷണവുമായി എത്തി ആൻജിയോഗ്രാഫിക് വിധേയരായ 159 പേരിലാണ് പഠനം നടത്തിയത്. ഇവരിൽ 92% പുരുഷന്മാരാണ്. 30 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗികളിൽ 64% പുകവലിക്കുന്നവരായിരുന്നു. ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടായിരുന്നവർ 88%. മദ്യപാനശീലം 21% പേരിൽ. ഇവരെല്ലാം പുരുഷന്മാർ. പഠനത്തിൽ പങ്കെടുത്ത 82% പേർക്കും തീവ്രമായ ഹൃദയാഘാത ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 4% പേർക്ക് മാത്രമാണ് പ്രമേഹമുണ്ടായിരുന്നത്. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഏറ്റവും പ്രായം കുറഞ്ഞ രോഗി 15 വയസ്സുള്ള ആൺകുട്ടിയായിരുന്നു. പാരമ്പര്യമായി ഉയർന്ന കൊളസ്ട്രോൾ നിലയുള്ള കുടുംബത്തിലെ അംഗമായിരുന്ന കുട്ടി നെഞ്ചുവേദനയെ തുടർന്നാണ് ചികിത്സ തേടിയത്. ആദ്യ രോഗലക്ഷണം പ്രത്യക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സ തേടി ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷവും രോഗികളിൽ 34% പേർ പുകവലി തുടർന്നു. മദ്യപാനം ഉപേക്ഷിക്കാതിരുന്നവർ 17%. പകുതിയിലധികം പേരും വ്യായാമം ശീലമാക്കിയില്ല. 79% പേരും ആവശ്യത്തിന് പഴവും പച്ചക്കറികളും ആഹാരത്തിന് ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും ദീർഘകാല ചികിത്സയിൽ ബോധ്യമായി. ഇവരിൽ 41% പേർ കൃത്യമായി മരുന്ന് കഴിച്ചിരുന്നില്ല. മരുന്ന് കഴിക്കാതിരിക്കുന്നതിനുള്ള കാരണമായി കൂടുതൽ പേരും പറഞ്ഞത് ലക്ഷണങ്ങളുടെ അഭാവമാണ്. മരുന്നുകൾ ഉപയോഗിച്ച് രോഗം നിയന്ത്രിച്ചു നിർത്തുന്നവരിൽ പകുതിയും മരുന്നുകൾ ഉപേക്ഷിച്ചു. ആൻജിയോപ്ലാസ്റ്റിക് വിധേയരായവരിൽ കൃത്യമായി മരുന്ന് കഴിക്കാതിരുന്നവർ 3-ൽ 1-ൽ താഴെയായിരുന്നു. 5, 10, 15, 20 വർഷങ്ങളിൽ രോഗത്തെ അതിജീവിച്ചവരുടെ നിരക്ക് യഥാക്രമം 84%, 70%, 58%, 52% എന്നിങ്ങനെയാണ്. ഹൃദയത്തിൻ്റെ ഇടതുവശത്തെ താഴെ അറയിലുണ്ടാകുന്ന തകരാറും 1-ൽ 1-ൽ അധികം ധമനികളിൽ ഉണ്ടാകുന്ന തടസ്സവുമാണ് വർഷങ്ങൾ കഴിയും തോറും മരണകാരണമായി മാറുന്നതെന്നും പഠന റിപ്പോർട്ടിൽ കണ്ടെത്തി. 30 വയസ്സിൽ താഴെ ഹൃദ്രോഗബാധിതരാകുന്നവരിൽ 30% 10 വർഷത്തിലും 48% 20 വർഷത്തിലും മരണത്തിന് കീഴടങ്ങുന്നുവെന്നാണ് ആശങ്കാജനകമായ വസ്തുത. കൃത്യസമയത്ത് ചികിത്സ തേടാത്തതാണ് മരണത്തിലേക്ക് നയിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. അതിനാൽ നല്ലൊരു വിഭാഗം രോഗികളിൽ ഹൃദയാഘാതവും അനുബന്ധ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാത്തതിനാൽ ഈ വിഭാഗത്തിലുള്ളവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അപൂർവമാണ്. ഹൃദയാഘാതത്തിന് ശരിയായ ചികിത്സ തേടാത്തതും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും 30 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗികളിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ യുവാക്കൾക്കിടയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഹെൽത്ത് ഡെസ്ക്, i2inews. i2inews, an eye for truth.